Hello friends, welcome back to my channel. Pinna onnamatha case nammal nammada vandiyada wheel maaruvana MVD valare adhigam scene aanu. Hello friends, welcome back to my channel. Innu oru holiday divasaanu adagonde thanne ningada munnilekku oru pudhiya content vayitte ethaan nu vicharichu vera onnalla nammada kaarukalle palarkum pala doubts unde ed alay wheel choose cheyanam. Pinna onnamatha case nammal nammada vandiyada wheel maaruvana vera onnondalla ഇന്നത്തെ ഒരു ഒരു രീതി അനുസരിച്ച് എം വി ഡി വളരെയധികം സീനാണ്. കാരണം ഓഫ്സെറ്റ് എന്ന് പറയും, അപ്പം അവരുടെ ഒരു റൂൾ അനുസരിച്ച് അവർക്ക് അവരുടെ നിയമം ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ റൂളും കാര്യങ്ങളും നോക്കുകയും വേണം, നമുക്ക് നമ്മുടെ വണ്ടി അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുകയും വേണം. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമുക്കിതിൻ്റെ അകത്ത് കുറേ അധികം മാറ്റം വരുത്തി നമുക്ക് വണ്ടി അടിപൊളിയായിട്ട് കൊണ്ടുനടക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ വണ്ടിയിൽ നമ്മളിട്ടിരിക്കുന്ന വീല് ഇത്രയും നാളും യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും അറിയാം, ഒരു നല്ലൊരു വീലായിരുന്നു. ഇമോഷണാർ എന്നും പറഞ്ഞിട്ടൊരു നല്ല വീലാണ്. അതിൻ്റെ ഓഫ്സെറ്റ് എന്ന് പറയണത് 20 ആണ്. അപ്പോൾ ഓഫ്സെറ്റിനെ കുറിച്ച് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ആ വീല് നമുക്ക് സത്യം പറഞ്ഞാൽ വണ്ടി പുറത്തിറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഒരു കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ ഒരു നല്ലൊരു സ്പെക്കിലേക്ക് മാറുവാണ്, ഒരു നല്ല വീലിലേക്ക് മാറുവാണ്. അപ്പോൾ ആ വീലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടിരുന്ന് കാണുക, ആരും സ്കിപ്പ് ചെയ്ത് ക്ലോസ് ചെയ്ത് പോകരുത്. അപ്പോൾ നമുക്ക് മെയിൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ വണ്ടി ജസ്റ്റ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് നമ്മൾ ഇനി ഇതിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയയും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ ഇപ്പോഴത്തെ ഇഷ്യൂസും കാര്യങ്ങളും പറഞ്ഞുതരാം. അപ്പോൾ ഇതേ നമ്മൾ വണ്ടി ഇതേ ജസ്റ്റ് വെളിയിലെടുത്തിട്ടേക്കോ കേട്ടോ, വേറൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഹോളിഡേ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ വണ്ടി എടുത്ത് പുറത്തിട്ടിട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യും. കൂളൻ്റ് ലെവൽ, എഞ്ചിൻ ഓയിൽ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വണ്ടി ഒന്ന് മൊത്തത്തിലൊന്ന് ഓക്കെ ആണോ, വാട്ടർമാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചുമ്മാ നോക്കാൻ വേണ്ടി എടുത്തിട്ടേക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അലോയ് വീലിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോകാം. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടിയിൽ ഇത്രയും നാളും കിടന്നിരുന്ന വീലിതേ ഇതാട്ടോ. ഈ വീല് നിങ്ങൾക്ക് കണ്ടറിയാം, വണ്ടിയിൽ നല്ല ഷോയാണ്, ഒരു രക്ഷയില്ല. ഇമോഷണാർ പോളോയ്ക്ക് പക്കയാണ്. പക്ഷേ ഈ വീലിൻ്റെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശ്രദ്ധിച്ചോ, ഈ വീല് വെളിയിലാണ് നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതിൻ്റെ ആ ടയറും ഈ അലോയുടെ സ്പോക്കും കാര്യങ്ങളൊക്കെ വെളിയിലാണ് നിൽക്കുന്നത്. ഇപ്പം ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എം വി ഡിയുടെ റൂൾ അനുസരിച്ച് ഇത് വയലേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വണ്ടിയുടെ അലോയ് വീലും കാര്യങ്ങളൊക്കെ മാറാൻ പോകുന്നത്. പിന്നെ നമുക്ക് വീലിനെ കുറിച്ച് പറയാം ജസ്റ്റ്. അതായത് കുറേ പേർക്ക് അറിയാം, എന്നാലും അറിയാത്തവർക്കായിട്ട് നമ്മൾ പറയുകയാണ്, ഓഫ്സെറ്റ് എന്ന് പറയും. അതായത് അലോയ് വീല് 17 ഇഞ്ച്, 16 ഇഞ്ച്, 15 ഇഞ്ച്, അത് മാത്രമല്ല ഈ അലോയ് വീലിക്ക് ഓഫ്സെറ്റും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ്സെറ്റാണ് വരുന്നത്, 0, -, +, +. നമ്മുടെ വണ്ടി കിടക്കുന്ന വീല് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നല്ലോ, ഇത് പുറത്തേക്ക് ചാടി നിൽക്കാൻ മെയിനായിട്ടുള്ള കാരണം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അലോയ് വീൽ എടുക്കുമ്പോൾ ഒരു കാരണവശാലും നെഗറ്റീവ് ഓഫ്സെറ്റ് എടുക്കാൻ പാടില്ല. കാരണം നെഗറ്റീവ് ഓഫ്സെറ്റിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ നമ്മളാ ബോൾട്ട് ഇട്ട് മുറുക്കുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗം എഡ്ജിലായിട്ട് ഇരിക്കുന്നത് ഏറ്റവും ഉള്ളിൽ. അതേസമയം 0 ഓഫ്സെറ്റ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, അത് സെൻട്രൽ ലൈനിലായിരിക്കും. ഈ പറഞ്ഞാല് അതിൻ്റെ ആ ഒരു നമ്മളാ ബോൾട്ട് ഇട്ട് മുറുക്കുന്ന ഭാഗമൊക്കെ സെൻട്രൽ ലൈനിലാണ് വരുന്നത്. പിന്നെയുള്ളത് പോസിറ്റീവ് ഓഫ്സെറ്റ്, ആ വീലുകളാണ് ഏറ്റവും നല്ലത്. അതാവുമ്പോൾ ഔട്ടർ സർഫസിലാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ആ ബോൾട്ടും കാര്യങ്ങളൊക്കെ മുറുക്കാനുള്ള സംഭവം വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വീല് പുറത്തേക്ക് ചാടാതെ ബോഡി ലൈനോട് ചേർന്ന് തന്നെ കിടക്കും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 0 പോസിറ്റീവ് ഓഫ്സെറ്റും മാത്രം സെലക്ട് ചെയ്യുക, നെഗറ്റീവ് ഓഫ്സെറ്റ് വീലിലേക്ക് മാക്സിമം പോകാതിരിക്കുക. പോയി കഴിഞ്ഞാലുള്ള കുഴപ്പം അവന്മാർ പിടിക്കും, പിടിച്ച ഉറപ്പായിട്ട് ഫൈൻ കിട്ടും. അപ്പോൾ അതാണ് മെയിൻ പ്രശ്നം. അതേസമയം 0 പോസിറ്റീവോ ഓഫ്സെറ്റ് വീലുകൾ 18, 19, 20 ഇഞ്ച് വരെ ഇട്ടാലും ഒരു കുഴപ്പമില്ല, കാരണം അവർക്ക് പിടിക്കാനൊന്നുമില്ല. കാരണം സൈസ് കൂടുന്ന സൈസ് കൂടുന്നുണ്ട്, പക്ഷേ പുറത്തേക്ക് ചാടുന്നില്ല. അതാണ് മെയിൻ റീസൺ. വീഡിയോ എടുക്കാൻ തുടങ്ങിയതിനേ മഴ പെയ്തു കേട്ടോ, നമുക്ക് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓഫ്സെറ്റ് ഇതുണ്ട്, ഇതിൻ്റെ സെൻറ്റർ ഭാഗം അകത്തേക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അതേസമയം ഒരു 0 ഓഫ്സെറ്റ് ആണെങ്കിൽ കുറച്ചും കൂടെ പുറത്തേക്ക് വരും, അതേസമയം ഈ മുറുക്കുന്ന ഭാഗം. അതേസമയം പോസിറ്റീവ് ഓഫ്സെറ്റ് ആണെങ്കിൽ കറക്റ്റ് ഫ്ലാറ്റായിട്ട് അലോയ് വീലിൻ്റെ ഇവിടെ സർഫസിൽ ഫ്ലാറ്റായിട്ട് ഇവിടെയാണ് മുറുക്കുന്ന ഭാഗം വരുന്നത്. അതുകൊണ്ട് തന്നെ വീല് ബോഡി ലൈനോട് ചേർന്ന് നിൽക്കും, ആ സെൻറ്റർ ഭാഗം അവിടെ വരുന്നതുകൊണ്ട് ചേർന്ന് നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സേഫ്റ്റിയാണ്, അവർ പിടിക്കത്തുമില്ല, നമുക്ക് സേഫായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കാനും പറ്റും. അടുത്തായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ വീല് നമ്മൾ മാറുകയാണ്, കാരണം വേറൊന്നും കൊണ്ടല്ല, വണ്ടി പുറത്തിറക്കാൻ പറ്റുന്നില്ല, വൈകിട്ട് മാത്രമേ നമ്മൾ ഇറക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ വീല് ഇതേ മാറാൻ പോവുകയാണ്.
ഇത് ആഫ്റ്റർ മാർക്കറ്റ് വീലാണ്, നല്ല വീലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ സ്പെക്കായിട്ട് കുറച്ചും കൂടെ വെയിറ്റ് കുറഞ്ഞ, സോറി, അത്യാവശ്യം കംഫോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ലെൻസോ എന്ന് പറഞ്ഞ ബ്രാൻഡഡ് വീലിലേക്ക് മാറുവാണ്. ലെൻസോ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാസ്റ്റ് വീല് തന്നെയാണ്, ഫോർജ്ഡ് അല്ല, പക്ഷെ എന്നാലും നല്ലൊരു ക്വാളിറ്റി ഉള്ള വീലാണ്. നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരു സ്പെക്കും കാര്യങ്ങളൊക്കെ കിട്ടും. ടയർ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ, ടയറിനെ കുറിച്ച് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മിഷലിൻ, യോക്കഹാമ അങ്ങനെയുള്ള ടയറാണ് നമ്മൾ നോക്കുന്നത്. കാരണം ലെൻസോ വീലിലൊക്കെ ഈ പറഞ്ഞ പോലെ നല്ല ടയർ ഇട്ടാൽ അതിൻ്റെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ചൈനയും കാര്യങ്ങളും, ചൈന ടയറൊക്കെ കിട്ടും നമുക്ക് റേറ്റ് ഹാഫ് റേറ്റ് ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ റബ്ബർ, അതിൻ്റെ റബ്ബർ ഹാർഡായിരിക്കും. അപ്പോൾ ഹാർഡ് റബ്ബർ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഒരു പെർഫോമൻസോ കംഫോർട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ മിഷലിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ യോക്കഹാമയുടെ എർത്ത് വൺ എന്ന് പറഞ്ഞ ടയറുണ്ട്. അപ്പോൾ അതിലോട്ടൊക്കെ നമ്മൾ പോകാൻ പോകുന്നത്, അത് അടുത്ത ദിവസം എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എടുക്കുമ്പോൾ ഞാൻ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് തൽക്കാലം നമ്മുടെ ലെൻസോടെ വീല് റിവീൽ ചെയ്യാം. നിങ്ങളെപ്പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആണ്. ബോക്സ് പീസാണ്, ഫ്രഷ് പീസാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ അലവീല് കാണിച്ചു തരാമെന്ന് പറഞ്ഞല്ലോ. അത് നമ്മളിത് കാറിൽ നിന്ന് എടുത്തത് ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഇരിക്കുന്ന കേട്ടോ നമ്മുടെ ലെൻസോടെ പുതിയ വീല്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് ഓഫ്സെറ്റ് ആണ്, 35 ആണ് ഓഫ്സെറ്റ്. നമ്മുടെ നിലവിൽ കിടന്നുകൊണ്ടിരുന്ന വീല് 20 ആണ്, 20 15. ഈ പറഞ്ഞ പോലെ 10 വരുമ്പോഴത്തേനും ഭയങ്കര വൈഡായിരിക്കും അലോയ് വീല്. അപ്പോൾ പുറത്തേക്ക് ഒത്തിരി ചാടും. അപ്പോൾ മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ET 30 35 40 വരെ ഇടുന്നതായിരിക്കും നല്ലത്. കാരണം അത് പുറത്തേക്ക് ചാടില്ല, സേഫാണ്, MVD കാര്യങ്ങളൊന്നും പിടിക്കില്ല. അതിൽ നിങ്ങൾക്ക് 19 20 എത്ര വരെ വേണമെങ്കിലും പോകാം. കാരണം ബോഡി ലൈനോട് ചേർന്നേ കിടക്കുള്ളൂ വീല്, അതുകൊണ്ട് വേറെ പേടിക്കാനൊന്നുമില്ല. ഞാൻ ഞാൻ വീല് കാണാനുള്ള കൊതി കൊണ്ട് നേരത്തെ തന്നെ ഓപ്പൺ ചെയ്തു ബോക്സ്. എന്നാലും ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഏതാ വീൽ എന്നുള്ളത്. ഇതാ കേട്ടോ ബോക്സ്, അത്യാവശ്യം നീറ്റായിട്ടാണ് അവർ പാക്ക്. സോ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമ്മൾ നേരത്തെ തന്നെ ഈ ബോക്സ് പൊട്ടിച്ചായിരുന്നു കേട്ടോ. ബാക്കി മൂന്ന് ബോക്സും സീൽഡാണ് കേട്ടോ. വാ, ഇതാണ് നമ്മുടെ പുതിയ വീല്, ലെൻസോടെ പ്രൊജക്ട് ഡി വീലാണ്. പ്രൊജക്ട് ഡി, പിന്നെ അവർക്ക് ജാഗർ, അങ്ങനെ മൂന്നാല് ടൈപ്പ് സീരീസ് വരുന്നുണ്ട്. അതിൻ്റെ അത് ഇതുണ്ടോ, നിങ്ങളുടെ അലോയ് വീലിൽ ഇവിടെ ജെ സൈസ് കൊടുത്തിട്ടുണ്ടോ. ഇത് അതിൻ്റെ ഫുൾ ഡയമീറ്റർ ആണ്, 17 ഇഞ്ച് × 7.5. 7.5 എന്ന് പറയുമ്പോൾ അതിൻ്റെ വിഡ്ത്താണ് അലയുടെ. അപ്പം ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, ഒരു 8J വരെ മാക്സിമം പോകാവുള്ളൂ. ET 30 35 40 ചെയ്യാവൂ, 30 താഴെ ഇടാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുതിയ വീല്. ഇതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇപ്പോൾ രക്ഷയില്ല. ഇപ്പോൾ ഏകദേശം അത്യാവശ്യം നല്ലൊരു പ്രൈസ് ഉണ്ട്, 70 above പ്രൈസ് ഉണ്ട് ഈ വീലിന്. പക്ഷേ അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ല, നമുക്ക് ഈസി ആയിട്ട് ഒരു കയ്യിലെടുത്ത് പൊക്കാം. പിന്നെ ഇതിൻ്റെ സ്പോക്കൊക്കെ ആണേലും നല്ലൊരു ഫ്ലോ ഫോംഡ് സ്പോക്കാണ്, നല്ലൊരു എന്താ പറയണേ, ഒരു നല്ല ഫിനിഷിംഗ് ഉള്ളൊരു സ്പോക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് അറിയാലോ, ലെൻസോടെ വീലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, പെട്ടെന്നൊന്നും അങ്ങനെ ക്രാക്ക് ആവുമൊന്നുമില്ല. ഈ വീല് ബെൻഡായാലും ഒരു കാരണവശാലും ക്രാക്ക് ആവത്തില്ല, അത്രയ്ക്കും ക്വാളിറ്റി ഉണ്ട് ഈ വീലിന്. പിന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പ്രൊജക്ട് ഡി എന്നുള്ള മാർക്കിങ് റേസ് 3 എന്നുള്ള മാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി അലോയ് വീലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ലെൻസോടെ വീലൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചേ ചെയ്ത് കൊടുക്കുള്ളൂ. കാരണം ഇതങ്ങനെ എപ്പോഴും പോകുന്ന ഐറ്റം അല്ല, ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് അങ്ങനെ എപ്പോഴും പോകത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കൂട്ട് നല്ല വീലെടുത്ത് തരാം. ഇതിൻ്റെ ജാഗർ എന്ന് പറഞ്ഞൊരു സീരീസ് ഉണ്ട്, അതും നമുക്ക് ഈ പറഞ്ഞാൽ എടുത്ത് തരാം. അങ്ങനെ മൂന്നാല് സീരീസ് വരുന്നുണ്ട് ലെൻസോയിൽ തന്നെ. ഇപ്പം ഇങ്ങനെയുള്ള വീലെന്നൊക്കെ പറഞ്ഞാൽ
എന്തായാലും ഒരു സ്റ്റാൻഡേർഡ് ഫിറ്റ്മെൻ്റ് ആയിരിക്കും വരുന്നത്. എംവിയുടെ കാര്യങ്ങളൊന്നും പിടിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിക്കുകയേ വേണ്ട. അപ്പോൾ ഇങ്ങനത്തെ വീലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ എടുത്തു തരാം. സോ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനൊക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ നല്ല നല്ല ഇൻഫർമേഷനുമായിട്ട് എനിക്ക് നിങ്ങളുടെ മുന്നിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ കടയിൽ വരുന്ന പുതിയ പുതിയ സ്റ്റോക്ക് സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ തന്നെയാണ് ഫുള്ള് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.